പക്ഷേ കഴിഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതി ഐക്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ രേഖാമൂലം ക്ഷണിക്കുകയും കൃഷിഭവൻ്റെ ബന്ധപ്പെട്ട കൃഷിദിനത്തിൽ എന്നെ ക്ഷണിക്കുകയും ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തുന്ന സമയത്ത് വേദിയിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റു ആളുകളും പരസ്യമായിട്ട് എന്നെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വേദി വിട്ടിറങ്ങി സദസ്സിലിരിക്കുകയും അതിനുശേഷം ഞാൻ പോയതിന് പിന്നാലെ അവർ വേദിയിലേക്ക് വരികയാണ് ഉണ്ടായത്. അതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. പക്ഷേ ആ പരാതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിന് മുമ്പ് ശ്രീ സാബു എം ജേക്കബ് പരസ്യമായിട്ട് എന്നെ ശത്രുവായിട്ട് കാണണമെന്നും ഞാൻ പങ്കെടുക്കുന്ന പരിപാടികളിലൊന്നും അവരുടെ പഞ്ചായത്ത് അംഗങ്ങളെ പങ്കെടുക്കരുതെന്നും പരസ്യമായിട്ട് വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമപ്രകാരം SC ST അട്രോസിറ്റി ആക്ട് പ്രകാരം ജാതിപ്പേര് വിളിച്ചു എന്നുള്ളൊരു പരാതി എനിക്കില്ല. പക്ഷേ സെക്ഷൻ 3(6) പ്രകാരം അതിന് സബ്സിക്വൻ്റ് ആയിട്ടുള്ള സെക്ഷനിൽ SC ST വിഭാഗത്തിൽപ്പെടുന്ന ഏതൊരു വ്യക്തിയേനും സാമൂഹ്യ വിലക്കുകയോ അല്ലെങ്കിൽ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്താൽ അല്ലെങ്കിൽ ഹ്യൂമിലേറ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ ശത്രുത ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളോ പ്രയോഗങ്ങളോ നടത്തുകയോ ചെയ്താൽ അവർക്കെതിരെ SC ST അട്രോസിറ്റി ആക്ട് പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ സാബു എം ജേക്കബ് എൻ്റെ പ്രസ്താവനയെ തുടർന്നാണ് ഈ പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ എനിക്കെതിരെ പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, മറിച്ച് SC ST വിഭാഗത്തിൽപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നെപ്പോലൊരു ജനപ്രതിനിധി പ്രതികരിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു പിന്നീട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിന് അനുഗ്രഹമായിരിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 2-ാം തീയതി പരാതി കൊടുക്കുകയും ആ പരാതിയിൽ വിശദമായിട്ട് അന്വേഷണം നടത്തി. ഇപ്പം ഞാനിരിക്കുന്ന എൻ്റെ പോലീസ് എൻ്റെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പരാതി കൊടുത്തത്. പക്ഷേ പിറ്റേ ദിവസമൊന്നും അവരൊരു പരാതിയിൽ ഒരു FIR ഇട്ടില്ല. വിശദമായ അന്വേഷണം നടത്തി എൻ്റെ പരാതിയിൽ കഴമ്പുണ്ട്, ഇതിനെ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ, അദ്ദേഹം പല സമയത്തായിട്ട് കൊടുത്ത വീഡിയോ ക്ലിപ്പുകൾ, പല ചാനലുകൾ കൊടുത്ത ഇൻ്റർവ്യൂ അടക്കം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വിളിക്ക ചാത്തം ഉണ്ണാൻ പോകുന്നവൻ എന്ന് പറയുന്ന തരത്തിൽ ഞാൻ എൻ്റെ ഔദ്യോഗിക പരമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് പഞ്ചായത്തുകളുടെ ചടങ്ങുകളിലും ഒക്കെ പോകുന്നത്. പക്ഷേ അവിടെയെല്ലാം പരസ്യമായിട്ട് അപമാനിക്കുന്ന തരത്തിൽ ഈ സാമൂഹ്യ മാധ്യമ പിറ്റേത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കാണുന്നത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത് വരും, എന്നിട്ട് പരസ്യമായിട്ട് അപമാനിക്കും, ഭയങ്കര നമുക്കൊരു ഹ്യൂമിലിയേഷൻ തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഇലക്ഷനെ നേരിട്ടു, അദ്ദേഹത്തിൻ്റെ പാർട്ടീനെ ഞാൻ വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ എന്താ എനിക്കറിയില്ല, ഒരു ജനപ്രതിനിധിയെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിരന്തരമായിട്ട് ഒരു ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. അതിനെതിരെ മാത്രമാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. പൊളിറ്റിക്കൽ ബോയ്കോട്ടിങ്ങോ അല്ലെങ്കിൽ അതിലൊക്കെ അതൊക്കെ അവരെ സൗകര്യം. പക്ഷേ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു MLA നെ, പ്രത്യേകിച്ച് SC ST വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ, അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അംഗങ്ങളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാണ്ടിരിക്കാം, അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വിളിച്ചു വരുത്തി ക്ഷണിച്ച് എന്നെ ഞാൻ ആ പരിപാടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബോയ്കോട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തത് ശരിയല്ല. അത് ആ നിയമപരമായ പരിരക്ഷയാണ് ഞാൻ ഈ പരാതിയിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഒരാളെ ഏതെങ്കിലും SC ST അട്രോസിറ്റി ആക്ട് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, സെക്ഷൻ 3(r) അതിന് സബ്സിക്വൻ്റ് ആയിട്ടുള്ള സെക്ഷൻസും ഉണ്ട്. ഏതെങ്കിലും SC ST വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ പരസ്യമായിട്ട് വിലക്കുകയും അതിന് ആഹ്വാനം കൊടുക്കുകയും എനിമിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തുകയും ചെയ്താൽ അത് ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ പല ആളുകൾക്കും തെറ്റിദ്ധാരണ, ഈ SC ST ജാതിപ്പേര് വിളിച്ചാൽ മാത്രമാണ് ഇത്തരം കേസെടുക്കുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അതല്ല സത്യത്തിൽ, സാമൂഹ്യ വിലക്ക് ഈ ആക്ട് പ്രകാരം ശിക്ഷ കിട്ടാവുന്ന നോൺ വേലബിൾ ഒഫൻസാണ്. അതാണ് ശ്രീ സാബു ജേക്കബിന് ഒന്നാം പ്രതിയായിട്ട്, കാരണം അദ്ദേഹത്തിൻ്റെ ആഹ്വാനപ്രകാരമാണ് ഈ പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും എല്ലാം ബോയ്കോട്ടിങ് നടത്തിയത്. അപ്പോൾ അത് ഇതിൻ്റെ സെക്ഷനിലെ പരിധിയിൽ വരും. അതുകൊണ്ടാണ് ശ്രീ സാബു എം ജേക്കബിന് ഒന്നാം പ്രതിയായിട്ടും ഡീന ദീപകിനെ 2-ാം പ്രതിയായിട്ടും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളെ പ്രതിയായിട്ടും ഞാൻ പരാതി കൊടുത്തത്.
അല്ല ഞാൻ പറയട്ടെ, നമ്മളൊരു ആക്ടില് പൊളിറ്റിക്കൽ ബോയ്കോട്ടിങ് അലൗഡ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് പരാതിയില്ല. അത് പാർലമെന്റ് അമെൻഡ് ചെയ്തിട്ട് ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. നിലവിലുള്ള നിയമപ്രകാരം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ പരസ്യമായിട്ട് വിലക്കുന്നത് ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ്. ആ നിയമപരിരക്ഷ ഞാൻ എടുക്കുന്നു. അതായത് അല്ല ജാതി, ഞാൻ ഒരു പറഞ്ഞല്ലോ, നിയമപരമായിട്ട് എനിക്കുള്ള ബെനിഫിറ്റ്സ് ഞാൻ എടുത്തുള്ളൂ. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ് വിളിക്കാൻ ചാത്തം ഉണ്ണാൻ പോകുന്നത്, ഇതൊക്കെ ജാതിപരമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. പിന്നെ എന്നെ മുറിയിൽ കൂട്ടിയിടണമെന്ന് പറഞ്ഞു. ഇത്തരം സാമൂഹ്യ അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് അദ്ദേഹം മാറുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എൻ്റെ പഞ്ചായത്തിൽ 8 പഞ്ചായത്തിൽ 4 പഞ്ചായത്ത് ഭരിക്കുന്ന അവരുടെ പാർട്ടിയാണ്. ആ പഞ്ചായത്തുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ പോലും പലപ്പോഴും എനിക്ക് കഴിയുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ യാതൊരു തരത്തിലുള്ള ഒരു സഹകരണം തരുന്നില്ല. അതെല്ലാം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ വിളിച്ച് എന്നെ ക്ഷണിച്ചാണ് ഞാൻ ആ ചടങ്ങിലേക്ക് ചെന്നത്. ആ ക്ഷണിച്ച് വരുത്തി അപമാനിക്കണമെന്നുള്ള ഗൂഢാലോചന നടത്തി ചെയ്തതിൽ മാത്രമേ പരാതിയുള്ളൂ.